ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന IISc അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സുവർണാവസരമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കണ്ടിരിക്കുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ IITകൾ, NITകൾ, IISc ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സ്കില്ലുകൾ, നമ്മുടെ ആ ഒരു പേരിൻ്റെ കൂടെ നമ്മുടെ IITനാണ് അല്ലെങ്കിൽ നമ്മുടെ IISc നിന്ന് കഴിഞ്ഞ ആളാണ്, NITനാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്രാൻഡ് വാല്യൂ ഇതെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യൂഷ്വലി ഇത്തരത്തിലുള്ള കോളേജുകളിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ആയിക്കോട്ടെ, സയൻസ് പഠിക്കാൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിഗ്രി ടൈമിലാണ് യൂഷ്വലി ഇത്തരം കോളേജുകളിലോട്ട് പഠിക്കാൻ പോകാൻ പറ്റുക. പക്ഷേ പല കോളേജുകളും അതിന് മുന്നേ തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ സ്റ്റുഡൻസിന് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരാറുണ്ട്. ഇനിയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ വീഡിയോസ് അപ്കമ്മിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അഥവാ IISc ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് ആർക്കാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇത് അവരുടെ ബ്രോഷറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ കണ്ടന്റ് എല്ലാം അവരുടെ ബ്രോഷറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, വി ആർ അക്സെപ്റ്റിംഗ് 16 ഹൈസ്കൂൾ സ്റ്റുഡൻസ്. ഓക്കെ, അവർ 16 ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ആ പ്രോഗ്രാമിലോട്ട് സെലക്ട് ചെയ്യുക. അത് 9-12 ഗ്രേഡ്, ഇവിടെ ഹൈസ്കൂൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് 9-12 ഗ്രേഡ് വരെയുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻ ബാച്ചസ് ഓഫ് 2 ഫോർ ദ അപ്കമിങ് സമ്മർ. നിങ്ങളുടെ സമ്മർ വെക്കേഷനൊക്കെ ഉണ്ടാവും അല്ലെ, ഏപ്രിൽ മെയ്യിലൊക്കെയാണ് യൂഷ്വലി നമ്മുടെ വെക്കേഷൻ ഉണ്ടാവുക. പക്ഷേ മെയ് ടു ജൂലൈ ഉള്ള ആ ഒരു ടൈമിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു സമ്മർ ടൈമിലാണ് ഇവരുടെ ക്യാമ്പ് അല്ലെങ്കിൽ സോറി ഇന്റേൺഷിപ്പ് അവർ കണ്ടക്ട് ചെയ്യുന്നത് 4-4 വീക്സ് ഇൻ ബസു ലാബ് അറ്റ് IISc ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഒരു ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ അവിടെ ഒരു ലാബ്, ഒരു കമ്മ്യൂണിറ്റി പോലെയുള്ള ബസു ലാബിൽ വെച്ചിട്ട് 2-4 വീക്സ് ഇതിൽ ഏകദേശം ഒരു ഡ്യൂറേഷൻ വരുന്ന 16 സ്റ്റുഡൻസിനെ, ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 16 സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിനൊരു എക്സ്ക്ലൂസിവിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആളുകൾക്കില്ല, വളരെ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അത് ഓഫർ ചെയ്യപ്പെടുന്നത്. ഇത് സ്റ്റുഡൻസിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ടീച്ചേഴ്സിനും കൂടി ഇതിൻ്റെ പാർട്ടായി മാറാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, കാരണം ഇവർ എയിം ചെയ്യുന്നത് എഡ്യൂക്കേഷനിലുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകൾക്ക് കൂടുതൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും കൂടി ഇതിൻ്റെ പാർട്ടായിട്ട് വരാം. അതിവിടെ പറയുന്നുണ്ട് ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഫ്രം ദ ഫീൽഡ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി ആർ ഓൾസോ വെൽക്കം. ദ ക്യാൻ എയ്ദർ അക്കമ്പനി എനി സ്റ്റുഡൻറ് ഓർ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻഡിവിജ്വലി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് വരുന്ന സ്റ്റുഡൻസിൻ്റെ അതിൻ്റെ അവരെ അക്കമ്പനി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് പോവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി വേണമെങ്കിലും ടീച്ചേഴ്സിന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2-4 വീക്സ് തന്നെയാണ് അതിൻ്റെയും ഡ്യൂറേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിനും ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ടീച്ചേഴ്സിനും ഉണ്ട്. ടീച്ചേഴ്സ് എത്ര പേരെയാണെന്നൊന്നും അത്ര കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇന്റേൺഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട്. ദ ഇന്റേൺഷിപ്പ് വിൽ മെയിൻലി ഇൻവോൾവ് ലാബ് വിസിറ്റ്സ്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവുക. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ അതെല്ലാം ഉണ്ടായിരിക്കുക ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അവിടുത്തെ ലാബുകളിലാണ്. സോ അത്തരത്തിലുള്ള ലാബുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്കറിയാം ഇത്തരം സ്ഥാപനങ്ങളിൽ റിസർച്ച് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡോക്ടറേറ്റ് ഒക്കെ നേടാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്തുന്ന, അതിൽ പ്രൊജക്ടുകൾ ചെയ്യുന്ന, പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളും അതിൻ്റെ പ്രൊജക്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടുള്ള ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സൂപ്പർവൈസ്ഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ സം റിസർച്ച് വർക്ക്. ചില വർക്കുകളിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവോൾവ് ആയാലും പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ ഒരു പാർട്ട് ആവാനൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇതിലൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട് ഇൻ അഡീഷൻ ലാബ് ടൂസ് ലാസ്റ്റിംഗ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഈച്ച് ക്യാൻ ബി അറേഞ്ച് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റുഡൻസ് പ്രൊവൈഡഡ് ദേ ആർ സൂപ്പർവൈസ്ഡ് ബൈ എ ടീച്ചർ. ദീസ് ടൂസ് വിൽ ഓഫർ ഗ്ലിംസസ് ഇൻ ടു റിസർച്ച് ഇൻ ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് ഫിസിക്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്, അവിടെയുള്ള ഡിഫറെൻറ്റ് ഫെസിലിറ്റീസിലോട്ടുള്ള എക്സ്പോഷർ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ സ്കൂളിലുള്ള ഒരു സയൻസ് ലാബ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെറിയ സയൻസ് സെൻ്ററുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാബുകളെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും പുതിയ ടെക്നോളജികളുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഇത്തരത്തിലുള്ള ലാബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അവിടെയാണ് എല്ലാ
എല്ലാ ടൈപ്പ് റിസർച്ചുകൾ നടക്കുന്നത്, പുതിയ ഇന്നൊവേഷൻസ് നടക്കുന്നത്, പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ചിലപ്പം പോസിബിൾ ആണെങ്കിൽ ചില പ്രൊജക്റ്റുകളിൽ പാർട്ടാവാനും ഒക്കെ എന്തുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് അവസരം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏതൊക്കെ രീതി ഏതൊക്കെ ഏരിയാസിലോട്ടുള്ള എക്സ്പോഷറാണ് അവർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഡിസീസ് ട്രാൻസ്മിഷൻ ബൈ ബാക്ടീരിയ ആൻഡ് വൈറസ്, ഈസി എനർജി പ്രൊഡക്ഷൻ, ക്ലീനിങ് വിത്ത് വോട്ടക്സ് റിങ്സ്, പ്ലേയിങ് വിത്ത് ഡ്രോപ്ലെസ്, ജനറേറ്റ് ഷോക്ക് വേവ്സ് ഇൻ ദ ലാബ്, ഡാൻസിങ് ഫ്ലെയിംസ്, 3D പ്രിന്റിംഗ്, ഡിസീസ് ഡയഗ്നോസിസ് യൂസിങ് AI, ഫണ്ട് വിത്ത് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ടോപ്പിക് നെയിമുകളാണ്. ഇത് ഓരോന്നും വലിയ ഏരിയകളാണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഏരിയാസാണ്. പക്ഷേ ഇതിലോട്ടൊക്കെ ഉള്ള ഏകദേശം ഒരു എക്സ്പോഷർ എന്ത് ചെയ്യും, ഈ ഒരു 2 to 4 weeks നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോസസ്സിലൂടെ അവർ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ആരാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ എൻകറേജ് ടു സബ്മിറ്റ് ദെയർ CV ഓർ ക്രെഡൻഷ്യൽസ് ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ സ്കൂൾസ് ടു, ഇവിടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, fluidmechanics.me@iisc.ac.in. ഇതാണ് മെയിൽ ഐ ഡി. അപ്പോൾ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സ്കൂൾ സ്റ്റുഡൻസിനൊന്നും CV ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ CV അല്ലെങ്കിൽ റെസ്യൂമെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിലൊക്കെ ഉണ്ടാവുക എന്താ വെച്ചാൽ നമ്മുടെ ഒരു ബയോഡാറ്റയാണ്. ഓക്കെ, ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയോഡാറ്റ എന്ന് പറയാം. പക്ഷേ ഇത് ഓരോന്നും ഡിഫറൻസ് ഉണ്ട്, ബയോഡാറ്റ, CV അതുപോലെ എല്ലാം ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഏകദേശം ഒരു ബയോഡാറ്റ, നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ ഓരോ ക്ലാസ്സുകൾ കിട്ടിയ മാർക്കുകൾ, നിങ്ങൾ മറ്റ് പ്രൊജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അങ്ങനെയുള്ള നിങ്ങളുടെ അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ തരുന്ന, നിങ്ങളുടെ ഒരു ഓവറോൾ പിക്ചർ കിട്ടുന്ന ഒരു 1 page. ഓക്കെ, ഒരു 1 page കണ്ടന്റിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ CV പറയാനുണ്ട്, അത് നിങ്ങളൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് പിന്നെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും വേണ്ട, അതാണ് CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CV തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾസ് വഴി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദാ ഈ ഒരു മെയിൽ ഐഡിയിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇത് മാത്രമല്ലല്ലോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മെയിൽ ID വഴി എന്ത് ചെയ്യാം, അവരെ കണക്ട് ചെയ്യാം, അവർ നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങൾ തരും. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് അക്കോമഡേഷൻ മേ ബി അവൈലബിൾ ഓൺ പേയ്മെന്റ് ബേസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചാൽ നിങ്ങൾ അവിടെ 2 to 4 weeks നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവർ എന്ത് ചെയ്യും, ആ സമയത്ത് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടൈമിലോട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ക്യാമ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് നടക്കുന്ന സമയത്തോട്ട് ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും വെറി ചെയ്യേണ്ട, കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് റെഡി ആക്കാം. ഓക്കെ, ചിലപ്പോൾ അവിടെ തന്നെ ഓൾറെഡി അവിടെ ഓൾറെഡി ഫെസിലിറ്റീസ് ഉണ്ടാകും, പക്ഷേ അത് അവിടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഉണ്ടാവാം എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രോഷർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ PDF ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുന്നേ ISRO യുവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ അതിന് പോയി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റുഡൻസിനും കേരളത്തിലുള്ള സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവിടെ പോയിട്ട് അവിടുത്തെ വലിയ സയൻറ്റിസ്റ്റുമാരോടും എക്സ്പേർട്സിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചു തരാറുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ കുറേ പുസ്തകം വായിച്ച് അതിൻ്റെ എക്സാമിന് എന്തൊക്കെയോ എഴുതി വെച്ച് അതിൻ്റെ A+കളും A1കളും മാത്രം വാങ്ങി, പിന്നെ അവസാനം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എക്സ്പോഷറും ഇല്ലാതെ, പുതിയ സ്കില്ലുകൾ ഇല്ലാതെ, പുതിയ ഡ്രീമുകൾ ഇല്ലാതെ ഇങ്ങനെ പോകുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഗ്രാബ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അവിടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സ്കില്ലുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേൾക്കും. നമ്മൾ തന്നെ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴി ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്ലൈഡ് കാണിക്കുക. 16 ഹൈസ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും 9 to 12 grade ഉള്ളവർക്ക് പറ്റും. 16 സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2 to 4 weeks ആണ് അതിൻ്റെ ടൈം, ഏകദേശം ഡ്യൂറേഷൻ ഉണ്ടാവുക. ദെൻ May to July അവരത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ 16 സ്റ്റുഡൻസിനെ ഉള്ളൂ, ഞാനൊന്നും അപ്ലൈ ചെയ്താൽ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്ന കാലാകാലം നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഇരിക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ലെറ്റ്സ് സീ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എനിക്ക് വേണ്ട. ഓക്കെ, പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം ഗ്രാബ് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിലുള്ള എക്സ്പോഷേഴ്സ് കിട്ടി സ്കില്ലുകളുള്ളവരായിട്ട് നമുക്ക് മാറണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ഓപ്പർച്യൂണിറ്റീസിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്.